കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം, കലിയുഗ പ്രവാചകൻ്റെ പ്രണാമം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു, ജസ്ന എന്ന പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു, അതിപ്പോൾ CBI അന്വേഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വിശ്വാസികൾക്ക് സാറിനോട് ചോദിക്കാനാണ് താല്പര്യം. വിശ്വാസത്തിൻ്റെ പുറത്ത് ഞങ്ങൾ സാറിനോട് ചോദിക്കുകയാണ്, ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു. നിരവധി പേര് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ അടുത്ത കാലത്ത്. മുമ്പൊക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇത് ജെന്യൂൺ വെച്ചിട്ട് അത് ചിലപ്പോൾ അതിൽ നിന്നും കൂടുതൽ ആൾക്കാർ പല കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിരവധി പേര് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു, ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ. ഇതൊക്കെയായിരുന്നു ഓരോരുത്തരുടെയും ചോദ്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ന്യൂസിലൻഡിൽ നിന്ന് പോലും, മലയാളികളില്ലാത്ത സ്ഥലമില്ല, ന്യൂസിലൻഡിൽ നിന്ന് പോലും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പല വിദേശ രാജ്യങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഉള്ളത് വിദേശ രാജ്യത്താണ്. വിദേശ കേരളത്തിൽ എന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് പോലും വിദേശത്തുള്ളവർക്ക് മലയാളികൾക്ക് എന്നെ അറിയാം. ഏറ്റവും കൂടുതൽ എനിക്ക് കസ്റ്റമേഴ്സ് ഉള്ളത് വിദേശ രാജ്യത്താണ്. കാര്യം എന്തെന്ന് വെച്ചാൽ, ഓൺലൈനിലൂടെ 10-250 രാജ്യങ്ങളിൽ നിന്നുള്ള കസ്റ്റമറിന് ഓൺലൈൻ കൺസൾട്ടിങ് നടത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ സുപരിചിതരാണ്. പലരും വിദേശത്ത് നിന്ന് വിളിച്ച് നാട്ടിൽ പറഞ്ഞിട്ട് അവർ എൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകാറുണ്ട്. ഓഫീസിൽ വന്നിട്ട് പോലും അപ്പോയിൻമെൻ്റ് എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രവാസികൾക്കും ഞാൻ ആദ്യമായി എൻ്റെ പ്രണാമം അർപ്പിക്കുകയാണ്. ജാതി മതഭേദമന്യേ എല്ലാ പേർക്കും, എല്ലാ പ്രവാസികൾക്കും എൻ്റെ പ്രണാമം. സ്വാഭാവികമായിട്ട് ജസ്നയ്ക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളതാണ്. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ? ജസ്ന ജീവിച്ചിരിപ്പുണ്ട്. ജസ്ന കൊല്ലപ്പെട്ടിട്ടില്ല, ജസ്ന ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം, ജസ്ന പർദ്ദയ്ക്കുള്ളിലാണ്. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ജസ്ന ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് എത്തിപ്പെടുകയും ബാംഗ്ലൂരിൽ ജസ്നയ്ക്കൊരു കാമുകനുണ്ടായിരുന്നു, ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. അത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് ജസ്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ഐഡിയിലൂടെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ളതായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായും ജസ്നയ്ക്ക് ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അത് ഇതെല്ലാം പ്രശ്നം നമുക്ക് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു പ്രശ്നശാസ്ത്രമുണ്ട്. ദൈവനിർണയം, ജ്യോതിഷ നിർണയം, ഇങ്ങനെ 3-4 കാര്യം, പിന്നെ ഉപാസനാമൂർത്തി, ഇങ്ങനെ 3-4 കാര്യത്തിലൂടെയാണ് നമ്മളത് കൺഫേം ചെയ്തിട്ട് പ്രവചനമായിട്ട് പറയുന്നത്. പ്രവചനം തെറ്റാറില്ല, ഞാൻ തെറ്റിക്കണമെങ്കിലേ ഉള്ളൂ. അതാണ്, പ്രവചനം തെറ്റില്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളോ കാരണങ്ങളോ ഒക്കെ കൊണ്ട് അതങ്ങനെ മാറ്റിപ്പറയുകയോ ഒക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അതെല്ലാം മാർഗം വ്യതിചലിച്ചാലും ലക്ഷ്യം നല്ലതിന് വേണ്ടിയായിരിക്കും. ആരെയും വിഷമിപ്പിക്കുന്നതോ ആരെയും ശത്രുത കെട്ടുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല. എല്ലാ പേരും എനിക്കിഷ്ടമാണ്. എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും എല്ലാ പേരും എനിക്കിഷ്ടമാണ്. എല്ലാ പേരും ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, അന്യമതത്തിലുള്ള, ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, കർമ്മം കൊണ്ട് ഞാൻ ഇസ്ലാമാണ്, കർമ്മം കൊണ്ട് ഞാൻ ബുദ്ധിസ്റ്റാണ്, കർമ്മം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ ജനിച്ചത് ഹിന്ദുവാണ്. അപ്പം അതിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാ മതത്തിലുള്ളവരും അങ്ങനെ തന്നെ വേണം. പിന്നെ രണ്ടാമത്, ജസ്ന ഇതുപോലെ 7-ഭാവവും 4-ഭാവവും കാണിക്കുന്നുണ്ട് പ്രശ്നവശാൽ. ഇപ്പം 7 കാണിച്ചാൽ വിവാഹം, പ്രണയം, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വായിച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നു, ജസ്നയെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചു. ബാംഗ്ലൂരിൽ നിന്നും ജസ്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക്
പോയതായിട്ടാണ് കാണപ്പെടുന്നത്. പോലെ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയ ക്ലൂവൊക്കെ ജസ്നയുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതും അതിനകത്ത് വരുന്നു. പക്ഷെ അവർ വീട്ടുകാരെ ഒളിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാണും എന്നും വിശ്വസിക്കുന്നു. നാലാം ഭാവവും ഏഴാം ഭാവവും തമ്മിൽ ബന്ധമുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ജസ്നയുടെ മാതാവിന് ഒരുപക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കാം, പക്ഷെ അവരത് പറഞ്ഞു കാണില്ല. എന്തൊക്കെയോ ഡൗട്ട് ജസ്നയുടെ മകളിലുണ്ടായിരുന്നു. നാലും ഏഴും കൂടെ ചേർത്തിട്ട് ബന്ധങ്ങൾ കാണിക്കുന്നുണ്ട്. ഏഴെന്ന് പറയുമ്പോൾ കളത്രഭാഗമാണ്, വിവാഹം, വിവാഹ ജീവിതം ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അതൊരു മൂന്ന് പ്രാവശ്യം പ്രശ്നം വയ്ക്കുമ്പോഴും അത് തന്നെയാണ് ഭഗവാൻ കാണിക്കുന്നത്. ദൈവനിർണയത്തിലും അത് തന്നെയാണ് ഭഗവാൻ കാണിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ജസ്ന ജീവിച്ചിരിപ്പുണ്ട്, ജസ്നയെ ഒളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ജസ്ന പർദ്ദയ്ക്കുള്ളിലാണ് ജസ്ന ജീവിക്കുന്നത്. ജസ്ന ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് ജസ്ന എത്തിക്കപ്പെട്ടു. അവിടെ നിന്നും ജസ്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് എത്തി. ഇപ്പം അന്വേഷണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം. അതിന് ബാംഗ്ലൂർ ബേസ് ചെയ്തും അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ജസ്നയുടെ കാര്യത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും കലിയുഗ പ്രവാചകൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. ഹര ഹര ശംഭോ മഹാദേ, ശിവ ശിവ ശംഭോ മഹാദേ, ലോഹാ സമസ്ത സുഖിനോ ഭവന്ത്, സുബഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ എല്ലാ പേർക്കും സ്വന്തമാണ്. ഞാൻ എല്ലാത്തിലുമുണ്ട്, ശിവാംശം എല്ലാത്തിലുമുണ്ട്. ഒന്നിൽ നിന്നും മാറി നിൽക്കുവാൻ സാധ്യമല്ല. ഹര ഹര ശംഭോ മഹാദേ, ശിവ ശിവ ശംഭോ മഹാദേ. കലിയുഗ പ്രവാചകൻ്റെ പ്രണാമം, നന്ദി, നമസ്കാരം.